സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച നടപടി വീട്ടമ്മമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല പറഞ്ഞു. സമ്പന്നർക്കും കുത്തക മുതലാളിമാർക്കും വേണ്ടി ഏതു വഴിവിട്ട ഇടപാടുകളും ചെയ്യുന്ന ഭരണകൂടം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബോധപൂർവ്വം സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പോരാട്ടം ശക്തമാക്കും. മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു നിർമ്മല. ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രസംഗം നടത്തി. പി എൻ വൈശാഖ്, ബിജു ഇസ്മായിൽ, സന്ധ്യ കൊടക്കാടത്ത്, സൈറ ബാനു, ജിജി സാംസൺ, പുഷ്പലത അനിൽ, പി സൗമ്യ, പി എം പ്രീത എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇന്ന് സ്ത്രീകളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് മാവേലി സ്റ്റോറിനെ സമീപിക്കുന്നത്. അതല്ലാതെ നിറയെ പൈസയുള്ള ആളുകളോ അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ താമസിക്കുന്ന ആളുകളോ അല്ല. ഈ സാധാരണക്കാരെ ഇന്ന് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഈ മാവേലി സ്റ്റോറിലെത്തുന്നത്. അതിനവർക്ക് വേണ്ട സാധനങ്ങൾ യാതൊന്നും മാവേലി സ്റ്റോറിലില്ല. പരിപ്പ് മുതൽ യാതൊരു സാധനങ്ങളും ഇല്ല. പിന്നെ അരിക്കാണെങ്കിൽ ഇപ്പം ഇന്ന് അരിക്ക് വില കൂട്ടിയിരിക്കുന്നു. പഞ്ചസാര, പരിപ്പ് ഇതിനൊക്കെ ഇന്ന് 3 രൂപ, 4 രൂപ, 6 രൂപ വെച്ച് എല്ലാറ്റിനും വില കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ സാധാരണക്കാരെ രക്ഷപ്പെടുത്താനാണോ കഷ്ടത്തിലാക്കാനാണോ ഈ സർക്കാർ മുൻകരുതൽ എടുക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം.